എല്ലാവർക്കും ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിയലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഐ സി എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് കമ്പോണൻറ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി ഐ സി എന്ന് പറയുന്ന കമ്പോണൻറ്റ്, ഐ സിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നുള്ളതാണ്. അതായത് ഒരുപാട് വലിയ സർക്യൂട്ടിനെ ഒരൊറ്റ ചിപ്പിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചാൽ അതിനെയാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ റെക്ടിഫയറിൽ പറഞ്ഞിരുന്ന ബ്രിഡ്ജ് റെക്ടിഫയർ, നാല് ഡയോഡുകൾ വെച്ച് കഴിഞ്ഞാൽ അത് ബ്രിഡ്ജ് റെക്ടിഫയറാണെന്ന് പറഞ്ഞിരുന്നു. ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഐ സി അവൈലബിൾ ആണ് നമുക്ക്. അതായത് നാല് കമ്പോണൻറ്റുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ബ്രിഡ്ജ് റെക്ടിഫയർ സെറ്റാക്കുന്നതിന് പകരം നാല് കാലുള്ള ഒറ്റ ഐ സി വെച്ച് കഴിഞ്ഞാൽ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ മുഴുവൻ ഉപയോഗം നടക്കും. അത്തരത്തിലുള്ള ഐ സിയാണ് ബ്രിഡ്ജ് ഐ സി എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് റെക്ടിഫയറിന് പകരം ഒരു നാല് ഡയോഡ് വെക്കുന്നതിന് പകരം സിമ്പിളായിട്ട് ഒരൊറ്റ ഐ സി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഐ സിയുടെ പ്രത്യേകതയും അത് തന്നെയാണ്. ഐ സികളുടെ ഒരുപാട് വലിയ സർക്യൂട്ടുകളൊക്കെ ചെറുതാക്കി ഒരൊറ്റ ചിപ്പിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും, അതാണ് ഐ സി. ഞാനൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ഐ സി ആണ് എനിക്ക് കാണിച്ചു തരാം. ഈ കാണുന്നത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഐ സി ആണ്. ഇത് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന ഐ സി ആണ്. അപ്പോൾ ഇതിലുണ്ട്, ഇങ്ങനെ ഒരു ചിപ്പാണ്. ഈ ചിപ്പിൽ ഇവിടെ നാല് കാലുകൾ ഉണ്ടാവും. ഇതിലെ രണ്ട് കാലുകൾ, ഈ നടുക്കുള്ള രണ്ട് കാലുകൾ ഇതിലേക്ക് എ സി നൽകുന്നതാണ്. ഇപ്പുറത്തുള്ള ഈ കാലും ഇപ്പുറത്തുള്ള ഈ കാലും അതിൽ ഡി സി കിട്ടുന്നതാണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലസ് എന്നുള്ളത്. ഈ ഭാഗത്ത് പോസിറ്റീവ് സപ്ലൈ കിട്ടും, ഈ ഭാഗത്ത് നെഗറ്റീവ് സപ്ലൈ കിട്ടും. അപ്പോൾ ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ ആയിട്ട് നാല് ഡയോഡ് അറേഞ്ച് ചെയ്യുന്നതിന് പകരം അതൊരൊറ്റ ചിപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ചിപ്പ് തന്നെ നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ എ സിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ടവിടുത്തുമായിട്ട് ഇപ്പുറത്ത് നെഗറ്റീവ് എന്നും ഈ സൈഡിൽ പോസിറ്റീവ് എന്നുള്ളതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടതിൽ. അപ്പോൾ ഇതാണ് ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്തരത്തിൽ വലിയ സർക്യൂട്ടുകളെ പോലും ഒരു ചെറിയ ചിപ്പിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. നമ്മൾ കാണിച്ചു തന്ന ആ ഒരു ബ്രിഡ്ജ് ഐ സി എന്ന് പറയുന്നത് അതിലാകെ നാല് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ കമ്പോണൻറ്റുകൾ, ആയിരവും പതിനായിരം ലക്ഷക്കണക്കിനും ഒക്കെ കമ്പോണൻസുകൾ ഉൾക്കൊള്ളുന്ന ഐ സികൾ അവൈലബിൾ ആണ്. ഈ ഐ സികൾ വന്നതോടുകൂടിയിട്ടാണ് ഇലക്ട്രോണിക് സർക്യൂട്ടുകളെല്ലാം ചെറുതായത്. അതിൽ ഒരുപാട് വലിയ സർക്യൂട്ടുകളെല്ലാം ഒരു ചിപ്പിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുകയാണല്ലോ. നമുക്കൊരിക്കലും ഒരു ഐ സി എടുത്തിട്ട് അത് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കമ്പോണൻറ്റുകളൊന്നും കാണാനൊന്നും കഴിയില്ല. എന്നാൽ അതെല്ലാം അതിൽ സെമി കണ്ടക്ടർ രൂപത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ഐ സിയുടെ ഉള്ളിൽ ട്രാൻസിസ്റ്ററുകൾ, ഡയോഡ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്ററുകൾ തുടങ്ങിയ കമ്പോണൻ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ സെൻസറുകളായിട്ടുള്ളത്, ഇപ്പോൾ നമുക്ക് ലൈറ്റ് സെൻസ് ചെയ്യാനുള്ള എൽ ഡി ആർ പോലത്തേത്, അല്ലെങ്കിൽ തെർമിസ്റ്റർ, അത്തരം സെൻസറുകൾ കാര്യങ്ങളൊന്നും ഐ സിയുടെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, വലിയ വാല്യൂവിലുള്ള കപ്പാസിറ്ററുകൾ, അതുപോലെ തന്നെ വാട്ട്സ് കൂടുതലുള്ള റെസിസ്റ്ററുകൾ, ട്രാൻസ്ഫോർമറുകൾ, വലിയ ഇൻഡക്ടേഴ്സ്, അത്തരം കമ്പോണൻറ്റുകളൊന്നും ഐ സീൻ്റെ ഉള്ളിലുണ്ടാവില്ല. അത് നമ്മൾ പുറത്ത് അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ഒരു സർക്യൂട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ അതിൽ ഐ സി മാത്രമല്ല വെക്കുന്നത്, അതിൻ്റെ കൂടെ വേറെയും കുറേ കമ്പോണൻറ്റുകൾ വെച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വേറെ കമ്പോണൻസ് വെക്കുന്നത് ആ ഐ സിയുടെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത കമ്പോണൻസുകൾ നമ്മൾ പുറത്ത് നിന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ സി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഒരു സർക്യൂട്ടാണ്. ആ സർക്യൂട്ടിനെ മൊത്തത്തിൽ ഒരൊറ്റ ചിപ്പിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഐ സി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടെ കൃത്യതയും കൂടും. ആ ഒരൊറ്റ ചിപ്പിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു സർക്യൂട്ടെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് ഓരോ ടൈപ്പ് ഐ സികളാണ്. അതിൻ്റെ ഷേപ്പുകൾക്കും കാലിനെ അടിസ്ഥാനമാക്കിയിട്ട് പല ടൈപ്പിലുള്ള ഐ സികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഐ സികളെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഓഡിയോ ആംപ്ലിഫയറുകളിലൊക്കെ കാണുന്ന ഇത്തരത്തിലുള്ള ഐ സികൾ, ഈ ഐ സികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിങ്ങനെ പൊന്തി നിൽക്കുന്ന, എണീറ്റ് നിൽക്കുന്ന പോലെയുള്ളൊരവസ്ഥയാണ്. ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഇതിൻ്റെ കാലുകളുള്ളത്. ഇവിടെ താഴേക്ക് മാത്രമാണ് കാലുകൾ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് ഭാഗത്തൊരു ഹീറ്റ് സിങ്ക് ആണ് വെച്ചിട്ടുള്ളത്. ചൂടാവുന്ന ടൈപ്പ് ഐ സി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഹീറ്റ് സിങ്ക് വെക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് മാത്രം കാലുകളുള്ള ഐ സികളെ പറയുന്ന പേര് സില്ല് എന്നാണ്. സില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഇൻ ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. സില്ല് ടൈപ്പ് ഐ സികൾക്ക് ഇത്തരത്തിൽ ഒരു ഭാഗത്ത് മാത്രമാണ് കാലുകൾ ഉണ്ടാവുക. ഇതിനെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എസ് ഐ പി എന്നും പറയാറുണ്ട്. എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഇൻ ലൈൻ പാക്കേജ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊരു ഐ സിയുടെ കാലുകൾ എണ്ണി കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഡാറ്റാ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാല് കളക്ടർ, രണ്ട് എമിറ്റർ, മൂന്ന് ബേസ് എന്നുള്ള തരത്തിലാണല്ലോ നമുക്ക് ഡാറ്റാ ഷീറ്റ് കിട്ടുക. അത്തരത്തിൽ ഐ സിയുടെയും ഓരോ കാലുകളും എന്ത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാ ഷീറ്റ് കളക്ട് ചെയ്യണം. ഡാറ്റാ ഷീറ്റ് കളക്ട് ചെയ്യുമ്പോൾ ഐ സിയിലെ ഓരോ കാലുകളുടെ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിതിൻ്റെ കാലുകൾ നമ്പർ ഏതൊക്കെ ഓർഡറിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു സില്ല് ടൈപ്പ് ഐ സി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ നമുക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിലാക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇടതുഭാഗത്തുള്ള ഈ ഒരു കാലാണ് ഒന്നാമത്തെ കാല്, അടുത്തത് രണ്ടാമത്തെ കാല്, പിന്നെ മൂന്ന്, നാല്, ഇങ്ങനെ ഈ തരത്തിലാണ് അതിൻ്റെ നമ്പറുകൾ നമ്മൾ എണ്ണേണ്ടത്.
ഇത്തരത്തിലുള്ള ഐസികളെയാണ് സില്ല് സിംഗിൾ ഇൻലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംഗിൾ ഇൻലൈൻ പാക്കേജ് എന്നറിയപ്പെടുന്നത്. അടുത്തൊരു ടൈപ്പ് ഐ സിയാണിത്, നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഐ സിയാണ്. ഇതിനെ ഡുവൽ ഇൻ ലൈൻ എന്ന് പറയും, ഡില്ല്, ഡുവൽ ഇൻ ലൈൻ. കാരണം ഇതിൻ്റെ രണ്ട് ഭാഗത്തും കാലുകളുണ്ട്, ഈ സൈഡിലും കാലുകളുണ്ട്, ഈ സൈഡിലും കാലുകൾ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡുവൽ ഇൻ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഈ കട്ടിങ്ങുള്ള ഭാഗത്തെ നമ്മൾ ഇടത് ഭാഗത്തേക്കാക്കി പിടിക്കണം. അപ്പോൾ ഇതിലുണ്ട് അവിടെ ചെറിയൊരു ആരോ മാർക്കുണ്ട്, ഒരു ഡോട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഡോട്ടുള്ള ഭാഗത്തെ നമ്മൾ ഇടത് ഭാഗത്തേക്കാക്കി പിടിക്കുക. ഇടത് ഭാഗത്തേക്കാക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ താഴത്തുള്ള ഈ കാലാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാല്, അടുത്തത് രണ്ട് മൂന്ന്, ഇങ്ങനെ ഇങ്ങനെ എണ്ണി പോരാം. ഇത് 40 കാലുള്ള ഐ സി ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും 20 കാലമായി. ഇനി 21 എന്ന് പറയുന്ന നേരെ മുകളിലെ കാലാണ്, ഈ കാലാണ് 21. പിന്നെ 22, 23, ഇങ്ങനെ ഇങ്ങോട്ട് എണ്ണിപ്പോരും. ഇവിടെ എത്തുമ്പോൾ 40-ാമത്തെ കാലമായി. അപ്പോൾ ഇതിങ്ങനത്തെ ഐ സികൾ, 4 കാലുള്ള ഐ സി മുതലേക്ക് ഒരുപാട് കാലുകളുള്ള 100, 100, 100 മുകളിലുള്ള കാലുകളുള്ള ഐ സികളൊക്കെ അവൈലബിൾ ആണ്. സില്ലിൽ വരുന്നത് ഏറ്റവും ചെറിയ ഐ സി എന്ന് പറയുന്നത് 3 കാലുള്ളതാണ്. 3 കാലം മുതലേക്ക് അതും ഒരുപാട് കാലുകളുള്ള ഐ സികളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഡില്ല്, ഡുവൽ പറഞ്ഞത്. ഡുവൽ ഇൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും അതിൻ്റെ കാലുകൾ ഉണ്ടാകും, ഒരു സൈഡിൽ ചെറിയൊരു കട്ടിങ് ഉണ്ടാകും. നമുക്കിവിടെ മാർക്കിങ് ഡിൽ, അതിൻ്റെ പേരെന്താണോ ആ ഐസിൻ്റെ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ കാലുകൾ എണ്ണേണ്ടത് ഈ കട്ടിങ്ങിൻ്റെ നേരെ താഴത്തുള്ളത് 1-ാമത്തെ കാല്, പിന്നെ 2, 3, ഇങ്ങനെ ഈ തരത്തിൽ ഇങ്ങോട്ടാണ് കൗണ്ട് ചെയ്ത് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ 5 വരച്ചുള്ളത്, ഇപ്പോൾ ഇവിടെ 5 എത്തിക്കഴിഞ്ഞാൽ നേരെ മുകളിൽ ഇവിടെ 6, 7, 8, അങ്ങനെ ഈ തരത്തിൽ നമ്മളതിൻ്റെ കാലുകൾ കൗണ്ട് ചെയ്തിട്ട് വരാം. ഇതിനെയാണ് ഡിൽ ടൈപ്പ് ഐ സി എന്ന് പറയുന്നത്. അടുത്ത ഒരു ടൈപ്പ് ഐ സി ആണിത്, ക്വാഡൻ എന്നാണ് ഇതിനറിയപ്പെടുക. ക്വാഡൻ, ക്വാഡ്, 4 ഭാഗത്തുള്ള കാലുകളാണ് ഇതിന്. ഇതിൻ്റെ കണ്ടോ, ഈ സൈഡിൽ കാലുകളുണ്ട്, ഇപ്പുറത്ത് കാലുകളുണ്ട്, ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്, അങ്ങനെ 4 സൈഡിലും കാലുകളുള്ളതുകൊണ്ട് അതിന് ക്വാഡൻ ടൈപ്പ് ഐ സി എന്ന് പറയും. ഇപ്പോൾ ഇതിൻ്റെ കാലുകൾ എണ്ണേണ്ടത് ഇവിടെ നമുക്ക് അതിൻ്റെ പേര് എഴുതിച്ചിട്ടുണ്ട്. പേരിങ്ങനെ വായിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ആക്കി പിടിച്ചു കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് സൈഡിൽ ഈ താഴെയുള്ളത് 1-ാമത്തെ കാലാണ്. ഇതിനെ ഇങ്ങോട്ട് കൗണ്ട് ചെയ്ത് വരിക, ഇവിടുന്ന് പിന്നെ നേരെ മുകളിലേക്ക്, പിന്നെ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങനെ. അതായത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മളിതിൻ്റെ കാലുകൾ കൗണ്ട് ചെയ്യേണ്ടത്. ക്വാഡൻ ടൈപ്പ് ഐ സി ആണിത്. കൂടുതലും SMD ഇത്തരം ഐ സികൾ, ക്വാഡൻ ടൈപ്പ് ഐ സികൾ കണ്ടുവരുന്നത്. ക്വാഡൻ ടൈപ്പ് ഐസിൻ്റെ സ്ട്രക്ചർ വെച്ച് കഴിഞ്ഞാൽ ക്വാഡൻ എന്ന് അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാകും, ഐസിൻ്റെ നമ്പർ, അതിൻ്റെ നേരെ താഴ്ത്തുന്നു 1-ാമത്തെ കാല്, പിന്നെ 2, 3, ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുക. ചിലതിൽ ഇവിടെ ഒരു ഡോട്ട് കൊടുക്കാറുണ്ട്, അപ്പോൾ ആ ഡോട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടും ചെയ്യാം. ചില ഐസികളിൽ ഇവിടെയും ഇവിടെയും ഡോട്ട് ഉണ്ടാകും, അപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേര് നോക്കിയിട്ടും ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ 1-ാമത് ഇങ്ങോട്ട് വരും, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട്, പിന്നെ നേരെ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്. ഇത്തരത്തിലാണ് ഇതിൻ്റെ കാലുകൾ കൗണ്ട് ചെയ്യപ്പെടുന്നത്. ഇത്ര ഐസികളെയാണ് ക്വാഡൻ ടൈപ്പ് ഐ സി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ഐ സിയാണ് ഈ കാണുന്നത്. ഇതിന് കാലുകളൊന്നും കാണാനേ ഇല്ല, ഇങ്ങോട്ട് കാലുകളൊന്നും കാണാത്ത ഐ സിയാണ്. ഇതിനെ പറയുന്ന പേര് BGA എന്നാണ്, ബോൾ ഗ്രിഡ് അരേ. ഇതിൻ്റെ അടിഭാഗത്താണ് കാലുകളുള്ളത്. കാലുകൾക്ക് പകരം ചെറിയ ബോളുകളാണ്, ലെഡ് കൊണ്ടുള്ള ഒരു ബോളുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ ഊരിയെടുക്കുന്നതും ഫിക്സ് ചെയ്യുന്നതൊക്കെ ബ്ലോവർ അല്ലെങ്കിൽ SMD റീവർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. അത് ഹോട്ട് എയർ ഗണ്ണാണ്. നമ്മളിവിടെ ചൂടുള്ള കാറ്റ് ഇതിലേക്ക് കൊടുക്കും, അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള ലെഡുകളെല്ലാം ഉരുകും. ഉരുകുമ്പോൾ നമുക്കിതിനെ പൊക്കിയെടുക്കാൻ പറ്റും. തിരിച്ചു വെക്കുമ്പോൾ അതേപോലെ ഇത് വെച്ചിട്ട് മുകളിലേക്ക് ചൂടുള്ള കാറ്റ് അടിച്ചെടുക്കുക. ചൂടുള്ള കാറ്റ് അടിക്കുമ്പോൾ ആ ബോളുകൾ അതിൽ ഉരുകിയിട്ട് അവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിനെയാണ് BGA, ബോൾ ഗ്രിഡ് അരേ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാലുകൾ എണ്ണലിൽ നമുക്കിതേപോലെ എളുപ്പമല്ല, കുറച്ച് വേറൊരു മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇവിടുന്നുള്ള കാലുകളും ഇവിടുന്നുള്ള കാലുകളും ഉണ്ടാകും. അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കാലുകൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കൗണ്ട് ചെയ്ത് വരുന്ന മെത്തേഡാണ്. നോർമലി നമുക്കിതിൻ്റെ കാലുകൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കാരണം കാല് കൗണ്ട് ചെയ്യേണ്ട ആവശ്യം പ്രധാനമായിട്ട് വരുന്നത് വോൾട്ടേജ് ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യലൊന്നും നേരിട്ട് നടക്കില്ല, കാരണം പുറത്തേക്ക് വരുന്ന ട്രാക്കുകൾ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ആ ട്രാക്കുകൾ തന്നെ ഏത് കാലിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്കിതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം നേരെ താഴത്തുനിന്നല്ലേ വരുന്നത്. അപ്പോൾ ഇത്തരം സ്ഥലക്ക് ഐസികളെയാണ് നമ്മൾ ബോൾ ഗ്രിഡ് അരേ BGA എന്ന് പറയുന്നത്. BGA ഐസികൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. മൊബൈൽ ഫോണുകളിലൊക്കെ കാണുന്നത് ചെറിയ BGA ഐസികളാണ്. ഇപ്പോൾ ഈ ഇവിടെ കാണുന്ന ഐ സികൾ ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഇതേ സൈസിലൊക്കെയുള്ള BGA ഐസികളൊക്കെയാണ് മൊബൈൽ ഫോണിൽ കൂടുതലും വരുന്നത്. ഇതിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇങ്ങനത്തെ വലിയ BGA ഐസികളൊക്കെ ഉണ്ട്. ഇത്തരം BGA ഐസികളൊന്നും SMD റീവർക്ക് സ്റ്റേഷന് കൊണ്ടൊന്നും നമുക്ക് ഊരിയെടുക്കാൻ കഴിയില്ല. അവിടെ BGA റീബോണ്ടിങ് മെഷീനുകളുണ്ട്, BGA മെഷീൻ എന്നുള്ള മെഷീനുണ്ട്, അത് വെച്ചിട്ട് ഊരിയെടുക്കണം. ഏകദേശം 100,000 അടുത്തൊക്കെയാണ് ആ മെഷീനിൻ്റെ വില വരുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ വർക്ക് എടുക്കുന്നവർക്കാണ് കൂടുതലും അതിൻ്റെ ഉപയോഗം വരുന്നത്. ഇനി അടുത്തൊന്ന് BGA പറഞ്ഞതുപോലെയുള്ള മറ്റൊരു ഐ സി ആണ്. ഇതിനെ PGA എന്നാണ് പറയുക, പിൻഗ്രിഡ് അരയാണ്. അതിൽ കണ്ട കുറേ പിന്നുകളുണ്ട്, ഈ പിന്നുകളുള്ളതാണ് പിൻഗ്രിഡ് അരേ എന്ന് പറയുന്നത്.
കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറുകളൊക്കെയാണ് ഇത്തരം ഐറ്റത്തിൽ കൂടുതൽ വരുന്നത്. ഇതിന് നമുക്ക് സോൾഡറിങ് ഒന്നും ആവശ്യമില്ല ഫിക്സ് ചെയ്യാൻ. ഇവിടെ കണ്ട ഈ ലിവർ ഉണ്ടാകും, ഇതിനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയി. ഇതിനെ സിപ്പ് സോക്കറ്റ് എന്നാണ് പറയുക, സീറോ ഇൻസേഷൻ ഫോഴ്സ് ആയിട്ടുള്ള സിപ്പ് സോക്കറ്റാണ്. ആ സോക്കറ്റിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോയിട്ട് സെറ്റാക്കിയിട്ട് വെക്കാം. ഇതിനവിടെ വെച്ച് കൊടുത്തു, അതിനെ വെച്ചിട്ട് ഈ ലോക്ക് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇത് അമർത്തി ഇവിടെ ലോക്കാക്കുന്നതോട് കൂടിയിട്ട് ഇതിവിടെ ഐ സി ഇവിടെ ഉറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഐ സിയെ ഫിക്സ് ചെയ്യാം. ഊരിയെടുക്കണമെങ്കിൽ ഈ ലോക്കിനെ പൊക്കിയെടുക്കുക. ഇതിനെ പൊക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോന്നോളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് പി ജി എ പിൻ ഗ്രിഡ് അരേ എന്ന് പറയുന്നത്. മുഴുവൻ പിന്നുകളുണ്ടാകും, സോൾഡറിങ് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു ഐ സിയാണ് പി ജി എ എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ഐ സിയാണ് ഈ കാണുന്നത്, ഈ പ്ലാസ്റ്റിക്കൊക്കെ ഉരുക്കി പറഞ്ഞത് പോലെ കാണുന്ന ഇത്. ഇതിനെ പറയുന്ന പേര് സി ഒ ബി എന്നാണ്, ചിപ്പ് ഓൺ ബോർഡ്. ബോർഡിൽ തന്നെയുള്ള ഒരു ചിപ്പാണ്. ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനൊന്നും സാധ്യമല്ല. അത് ബോർഡ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. നമുക്കിതിനെ മാറ്റി വെക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഇതിനെ ഒഴിവാക്കുക, അത്രമാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ചെറിയൊരു ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേൻ്റെ ഐ സി ഇത്തരത്തിലുള്ള സി ഒ ബി ആയിട്ടാണ് വരുന്നത്. അത് ഈ യുസെൻത്രോ ടൈപ്പ് സർക്യൂട്ടുകളാണ് ഇത്തരത്തിലുള്ളത് ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ ചെറിയ ടോയ്സുകളിലൊക്കെ വരുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഐ സികളാണ്. ഇതിനാണ് സി ഒ ബി, ചിപ്പ് ഓൺ ബോർഡ് എന്ന് പറയപ്പെടുന്നത്. ഇനി വേറൊരു ഐ സി നമുക്ക് പറയാനുള്ളത് സി ഒ എഫ് ആണ്. സി ഒ എഫ് കോഫ് എന്ന് പറയും, ചിപ്പ് ഓൺ ഫിലിം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫിലിമാണ്, എൽ സി ഡി പാനലാണ്. ഞാൻ ടി വിൻ്റെ എൽ സി ഡി പാനലാണ് ഈ കാണിക്കുന്നത്. ഈ പാനലിൽ ഇവിടെ ഈ ഫിലിമിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ഐ സി കൊടുത്തിട്ടുണ്ട്. അതൊരു ഫിലിമാണ്, ആ ഫിലിമിൻ്റെ മുകളിൽ ഇവിടെ ഒരു ഐ സി ഉണ്ട്. ഇതിനാണ് കോഫ് എന്ന് പറയുന്നത്, ചിപ്പ് ഓൺ ഫിലിം. ഇതാണ്ട് ഇങ്ങനെ ഫ്ലെക്സിബിളൊക്കെ ആയിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. മൊബൈൽ ഫോണിലെ ടച്ചൊക്കെ ആലോചിച്ചാൽ മതി, ടച്ചിൻ്റെ ഒക്കെ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ആ സ്ട്രിപ്പ് വരുമ്പോൾ ഐ സികൾ ഉണ്ടാവാറില്ലേ, അതൊക്കെ കോഫാണ്, ചിപ്പ് ഓൺ ഫിലിമാണ്. ഇത്തരം ഐ സികളെ ഇതിൽ സോൾഡറിങ്ങോ അല്ലെങ്കിൽ ബ്ലോവറിങ്ങോ യൂസ് ചെയ്തിട്ടൊന്നുമല്ല കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടു, ഇവിടെ ഒരു ഈ സ്ട്രിപ്പിനെ ഇവിടെ പ്രത്യേകം ഒട്ടിച്ച് വെച്ചതാണ്. നമ്മളെ ഈ കാൽക്കുലേറ്ററിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ സ്ട്രിപ്പ്, അതിൻ്റെ ഡിസ്പ്ലേ അത്തരത്തിലാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിനെ മാറ്റി വെക്കാൻ നമുക്ക് ഈ സാധനം കോഫൊക്കെ അവൈലബിൾ ആണ്. എൽ സി ഡി ടി വിയിൽ കോഫ് കംപ്ലൈൻ്റ് ആവാറൊക്കെ ഉണ്ട്. പക്ഷേ കോഫ് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിനായിട്ടുള്ള കോഫ് റീബോണ്ടിങ് മെഷീൻ ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമേ മാറ്റി വെക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു ടേബിളോളം സൈസ് വരുന്ന കോഫ് റീബോണ്ടിങ് മെഷീനുകളൊക്കെയാണ് ഉള്ളത്. ഒരു 400,000 രൂപയൊക്കെയാണ് ആവറേജ് അതിൻ്റെ റേറ്റ് വരുന്നത് കോഫ് റീബോണ്ടിങ് മെഷീൻ്റെ. അപ്പോൾ അതിൻ്റെ സഹായത്തോടെയാണ് ഇത് മാറ്റി വെക്കാൻ പറ്റുക. ഇവിടെ കോഴിക്കോട് ഭാഗത്തൊക്കെ കോഫ് റീബോണ്ടിങ് മെഷീൻ ഉണ്ട്, ബാംഗ്ലൂർ ഒക്കെ ഉണ്ട്, ചില സ്ഥാപനങ്ങളിൽ മേടിച്ച് വെച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അല്ലാതെ പൊതുവെ എല്ലാവരും എല്ലാ കടകളിലൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അതാണ് കോഫ് എന്ന് പറയുന്ന ചിപ്പ് ഓൺ ഫിലിം ടൈപ്പ് ഐ സികൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ഓരോ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഐ സികളാണ്. സ്പെഷ്യൽ പർപ്പസിനാണെങ്കിൽ ഇപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ പറഞ്ഞതല്ലോ, അത് ബ്രിഡ്ജ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്, ബ്രിഡ്ജ് റെക്ടിഫയർ എന്നുള്ള ആവശ്യത്തിന്. പിന്നെ നമുക്കൊരു ഓഡിയോ ആംപ്ലിഫയർ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന സില്ലിൽ വരുന്ന ഐ സി, ഇതൊരു ഓഡിയോ ആംപ്ലിഫയർ ആണ്. അപ്പോൾ അത് ഓഡിയോ ആംപ്ലിഫിക്കേഷൻ എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. അങ്ങനെ ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് സാധാരണ ഐ സികളെ നിർമ്മിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ഫംഗ്ഷനുകൾക്കും നമ്മളെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഐ സികളൊക്കെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അത് പ്രോഗ്രാം ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലേക്ക് ആവശ്യമായ പ്രോഗ്രാമുകൾ, ആ ഐ സി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെ മാറ്റിയിട്ട് ചെയ്യുന്നതിനെയാണ് മൈക്രോ കൺട്രോളർ ഐ സികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഐ സികളുടെ ഷേപ്പുകളെ കുറിച്ച് ഏകദേശം ധാരണ വന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. നമ്മൾ ട്രാൻസിസ്റ്റർ ചെയ്ത പോലെ തന്നെ ഓരോ ഐ സിയുടെയും അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഓരോ കാലുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഐ സിൻ്റെ നമ്പർ നോക്കുക, ആ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, കൂടെ ഡാറ്റ ഷീറ്റ് എന്നുള്ളതോടെ സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മുഴുവൻ ഡാറ്റ ഷീറ്റ് കിട്ടും. ആ ഡാറ്റ ഷീറ്റിൽ ആ ഐസിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതും അതിലേക്ക് കൊടുക്കേണ്ട വോൾട്ടേജുകൾ എത്രയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പല ഐസികളും പല ടൈപ്പായതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഇതായിട്ട് പറയാൻ പറ്റില്ല, ഇന്ന ഇത്ര വോൾട്ടേജ് ആയിരിക്കും ഇത്ര വോൾട്ടേജ് ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഐ സി എന്ന് പറയുന്നത് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. നേരത്തെ കാണിച്ചിരുന്ന ഓഡിയോ ആംപ്ലിഫയർ ഐ സി ആണെന്നുണ്ടെങ്കിൽ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പല ഐ സികളും പല വോൾട്ടേജുകളിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ എത്ര വോൾട്ടേജിലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റാ ഷീറ്റ് നിർബന്ധമാണ്. അപ്പോൾ ഇനി ഇതോടുകൂടിയിട്ട് നമ്മൾ കമ്പോണൻസിൻ്റെ ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിലേയും അങ്ങനത്തെ കുറച്ച് കമ്പോണൻസുകളൊക്കെ പറയാനുള്ളത്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് പറയാം. അതിന് മുമ്പായിട്ട് എല്ലാവരും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. മൾട്ടിമീറ്ററിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സായിരിക്കും നാളെ. നാളെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്രവർത്തനം, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. രണ്ട് ടൈപ്പുണ്ട്, അനലോഗും ഡിജിറ്റലും ഉണ്ട്. രണ്ടും ഉപയോഗിക്കുന്ന മെത്തേഡുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.